ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോസ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗാർലിക് പ്രോൺസ് മസാലയാണ് തയ്യാറാക്കിയെടുക്കാൻ പോണത്. അത്യാവശ്യം സ്പൈസി ആയിട്ട് ചെറിയ സ്വീറ്റായിട്ട് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രോൺസ് മസാല കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ 400 grams പ്രോൺസ് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. 1/2 teaspoon കാശ്മീരി മുളക് പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പ്രോൺസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാനിൽ 1 tablespoon ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മുടെ പ്രോൺസ് 1 by 1 അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു സൈഡ് ചൂടാവുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ടിട്ട് പ്രോൺസ് മാറ്റിവെക്കാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1 teaspoon ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 1 teaspoon വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 teaspoon കാശ്മീരി മുളക് പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി റെഡിയാക്കിയെടുക്കാം. ഒരു വലിയ തക്കാളി ഒരു സൈഡിൽ ഞാൻ പ്ലസ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 2 minutes വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ചോപ്പ് ചെയ്ത് മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 4 minutes മൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് പാൻ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം അതിലോട്ട് 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, പക്ഷെ നെയ്യിലെ രുചി മാറും കേട്ടോ. നെയ്യ് ചൂടായി വരുമ്പോൾ 1 teaspoon ഗാർലിക് ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നടുക കീറിയത്, 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് 1-5 minutes മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അതിലോട്ട് നമുക്ക് 1/2 teaspoon പെപ്പർ പൊടിയും 1 teaspoon ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 cup തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകുന്നവരെ നമുക്കിത് കുക്കാക്കിയെടുക്കാം. എനിക്കിവിടെ ഒരു 5 to 6 minutes എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തേങ്ങാപ്പാൽ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ട ഗ്രേവിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾക്ക് കുറേ സ്പൈസി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് പെപ്പർ പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ പ്രോൺസ് മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തെടുത്തത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ രുചിയുള്ളൊരു ഡിഷാണിത്. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ഈ മസാല പ്രിപ്പയർ ചെയ്തെടുത്തത്. അതുകൊണ്ട് പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ മസാലയിൽ. പിന്നെ തേങ്ങാപ്പാലിൻ്റെ രുചി വേറെ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. Oh, oh, oh.